സുഹൃത്തുക്കളെ, എല്ലാവരും പറയുന്ന ആഞ്ചേരി തിരുവള്ളൂർ റോഡിൽ ചേറ്റുകെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അത്ഭുത ചായ പീടിക ഉണ്ട് എന്ന്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ട്രഡീഷണൽ ചായ പീടിക എന്ന് തന്നെ പറയാം. അതാണ് കാണിച്ചു തരുന്നത്. ഈ ചായ പീടികയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഫുള്ളായിട്ടൊന്നും ഇതിൽ പറഞ്ഞ് തീർക്കാനാവില്ല. എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇതൊരു 10-48 വർഷം പഴക്കമുള്ള ഒരു ചായ പീടികയാണ്. ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് പില്ലർ കണ്ടില്ലേ നിങ്ങൾ? 1, 2, 3, 4 പില്ലർ, ഫ്രണ്ട് ഭാഗം താങ്ങുന്ന പില്ലറാണിത്. ഇതിനെപ്പറ്റി പറയുകയെന്ന് വെച്ചാൽ, കഴിഞ്ഞ മൂന്നാമത്തെ വർഷം ഭയങ്കര കാറ്റും മഴയും ഇതെല്ലാം സംഭവിച്ച് അങ്ങനെ ഇതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള തെങ്ങുകളൊക്കെ വീണുക്ക് മാവ് എന്ന് പറയേണ്ട പല സംഗതികളും. പക്ഷെ ഒരു ഈർക്കളി പോലും ഈ മണ്ണ് നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ പല ആൾക്കാരും വന്ന് അന്വേഷിച്ച് ഇതിൻ്റെ മെറ്റീരിയൽ എന്തെല്ലാമാണ്, ഒരാർക്കും ഇതുവരെയായി നിജസ്ഥിതപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അത്ര അത്ഭുതകരമായൊരു പീടികയാണ്. ഇവിടെ കൊലയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നാടൻ കൊല സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഷോപ്പും കൂടിയാണ്. പിന്നെ കാലത്തെ പറയണ്ടല്ലോ, പിന്നെ പിട്ട് പൂളക്കറി ഇതെല്ലാം സുലഭമായിട്ട് കിട്ടുന്ന ഒരു കടയും കൂടിയാണ്. കാലത്ത് എപ്പം നോക്കിയാലും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. കാലത്താണ് ഇവിടുത്തെ ബിസിനസ് മെയിനായിട്ട്. ഇത് കണ്ടില്ലേ, പനോല. ഈ പനോല എന്ന് പറയുന്ന ഒരു ട്രെൻഡാണ്. നല്ല തണുപ്പ് കാര്യം ഈ ബെഞ്ചിലിരുന്ന് കൊണ്ട് ഈ പൂളക്കറിയും പിട്ടും കഴിച്ചുകൊണ്ട് ഭയങ്കര രാഷ്ട്രീയ പറച്ചിലും അതും ഇതെല്ലാം കേൾക്കാനൊക്കെ ഭയങ്കര ഒരു രസം തന്നെയാണ്. ഒരു പ്രത്യേക ട്രെൻഡ് ഉണ്ടാവും. സീലിംഗ് കണ്ടോ, സീലിംഗ് എന്ന് വെച്ചാൽ അപാര സീലിംഗ് തന്നെ. ഒരു കംപ്ലയിൻ്റ് ഇന്ന് വരെ വരാത്തെ. അതേപോലെ പിന്നെ അറ്റകുറ്റപ്പണികളൊക്കെ ഇവിടെ ചെറുങ്ങനെ ചെയ്തേ കാണുന്നുണ്ട്. ഈ അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ആദ്യമൊക്കെ ശരിക്ക് കെട്ടിപ്പിടിച്ചുള്ള ഒരു അടുപ്പായിരുന്നു. ഇന്ന് ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് ഇങ്ങനെ ആയതാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കാണേണ്ടി തന്നെയാണ്. അതായത് ഒരു നിരയാണ്, നിര ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് ലോക്കാക്കിയിട്ടാണ് ഇത് അടക്കുന്നത്. ഇതാണ് ഒരുപാട് തലമുറകൾ തന്നെ ബിസിനസ് ചെയ്തുകൊണ്ട് മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയ ഒരു ഷോപ്പും കൂടിയാണ്. ഇപ്പം പുതിയൊരാൾ ഏറ്റെടുത്തുകൊണ്ട് ഇത് നടത്തുകയാണ്. പിന്നെ നാടൻകൊല ഇവിടെ സുലഭമായിട്ട് സപ്ലൈ ചെയ്യുന്ന ആളാണ് നമ്മുടെ ബാലേട്ട്. മൂപ്പറാണ് ഇവിടെ നാടൻകൊല എത്തിച്ചു കൊടുക്കുക. നല്ല വളങ്ങളൊന്നും ഇടാത്ത നല്ല അടിപൊളി നാടൻകൊല കൊണ്ട കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതിനാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അങ്ങനെ നമ്മളെ ഇവിടുത്തെ പീടികക്കാരെ ഈ പീടികൻ്റെ ആൾക്കാർ ആൾ വന്നിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തോട് കുറച്ച് ചോദിച്ച് മനസ്സിലാക്കുക. എന്താ പേര്? ബാബു. ബാബു അല്ലേ? അപ്പോൾ ബാബുട്ടനാണ് ഈ കട ഇപ്പം നടത്തുന്നത് കേട്ടോ. ഇവിടെ ഇത് എത്ര മണിക്ക് തുറക്കൂ? ഇവിടെ ഒരു 4 മണിക്ക് തുറക്കും. 4 മണിക്ക് തുറക്കും. ആ, അപ്പോൾ ആൾക്കാരെല്ലാം എത്ര മണിക്ക് എത്തൂ? 4:30 ചിലപ്പോൾ ഞാൻ എത്തുമ്പോഴേക്കന്നെ എത്തും. ആ, ഒരു 4:30 ഭക്ഷണം കൊണ്ട് കൊടുക്കും. ആ, ഇവിടെ അപ്പം അന്ന് ഈ കറിയും പുട്ടും പപ്പടം ഒക്കെ എത്ര മണിക്കേക്കാവും? കറിയുണ്ട്, പുട്ടുണ്ട്, പപ്പടമുണ്ട്. ആ, എത്ര മണിക്കേക്കാവും? 5 മണിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കും. 5 മണിക്ക് തന്നെ ആൾക്കാരും വരും? 5 മണിൻ്റെ മുമ്പായിട്ട് ആൾ വരും. ആ, അപ്പം 5 മണിൻ്റെ മുമ്പേ തന്നെ കറി പുട്ട് പപ്പടമൊക്കെ റെഡിയായി കൊടുക്കും. അങ്ങനെ അപ്പം തന്നെ ആളും വരും എന്നാണ് പറയുന്നത്, അറിയാൻ കഴിയുന്നത്. ഒരു പ്രത്യേക ഒരു ഷോപ്പ് തന്നെയാണ്, എത്രയും കാലപ്പായക്കുള്ള. പിന്നെ ഇവിടെ ഈ കൊലകൾ എങ്ങനെയാ, നാടൻ കൊല എപ്പോഴും കിട്ടുവാ? ഇവിടെ നാടൻ മാത്രമേ വാങ്ങാനുള്ളൂ. നാടനാകും? അത് പച്ചയും പഴുത്തും അല്ലോ? മറ്റേ മേട്ടുപ്പാളം കൊലയൊന്നും വാങ്ങൂല? ഇല്ല, അപ്പുറവും നാടൻ കൊല. അപ്പം നാടൻ കൊല ആവശ്യമുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. നാടൻ കൊല മാത്രമല്ല ഇവിടെ കൊടുക്കൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനാൽ ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റുകളും കാര്യങ്ങളെല്ലാം അറിയിക്കുക. സുഹൃത്തുക്കളെ, ഇപ്പം ഇവിടെ സ്കൂള് വിട്ടുകൊണ്ട് കുട്ടികൾ വന്ന്
ചായ കുടിക്കുകയാണ്. എങ്ങനെയാണോ കറിയും കാര്യമല്ലോ? അടിപൊളിയാ. നല്ല ഉഷാർ തന്നെയാ. ആ ഇവരെ നിന്നൊക്കെ നല്ല അഭിപ്രായങ്ങൾ തന്നെയാ കിട്ടുന്നത്. അടിപൊളിയാണല്ലേ. അതേപോലെ ഇതിൻ്റെ ഒക്കെ പുറത്ത് ഇവിടെ ഫാമിലി സൗകര്യം കൂടി അവൈലബിൾ ആണ്.